ജീവിതത്തിൽ നാം സന്തോഷിക്കണമെങ്കിൽ നാം വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എങ്കിൽ ആ വിശ്വാസം തീർത്തും തെറ്റായ വിശ്വാസം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എത്ര വലുതാണ് എന്നുള്ളതിലല്ല, ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയിലെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അത് ചെയ്യുന്ന വ്യക്തിക്ക് സമാധാനവും ആ വ്യക്തിക്ക് ശ്രേഷ്ഠതയും ഉണ്ടാകുന്നത്. ഒരു വ്യക്തി ശ്രേഷ്ഠനാണോ എന്നത് ആ വ്യക്തി പ്രശസ്തനാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഒരുപക്ഷെ പ്രശസ്തനായിരുന്നിരിക്കാം, എന്നാൽ ശ്രേഷ്ഠനാകണമെന്നില്ല. എന്നാൽ ഒരു വ്യക്തി ഒരുപക്ഷെ ശ്രേഷ്ഠനായിരിക്കാം, എന്നാൽ പ്രശസ്തനാകണമെന്നുമില്ല. ഒരു കർമ്മം ശ്രേഷ്ഠമാണോ എന്ന് നാം തീരുമാനിക്കുന്നത് ആ കർമ്മത്തിന് പിന്നിൽ ആ വ്യക്തി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഉദ്ദേശം എന്തായിരുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. രാമായണം ഒന്ന് പരിശോധിച്ചു നോക്കൂ. രാമായണത്തിൽ രാവണൻ പുഷ്പക വിമാനം ഉപയോഗിച്ചുകൊണ്ട് സമുദ്രം തരണം ചെയ്തുകൊണ്ടാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോയത്. എന്നാൽ ശ്രീരാമൻ അത്തരത്തിൽ പുഷ്പക വിമാനങ്ങളോ അത്ഭുത സിദ്ധികളോ ഒന്നും തന്നെ പ്രയോഗിച്ചില്ല. വാനരപ്പടയെ ഉപയോഗിച്ച് സമുദ്രത്തിൽ സേതുബന്ധനം നടത്തിയാണ് അക്കരെ എത്തിയത്. അപ്പോൾ നമ്മൾ കഴിവ് വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ശ്രീരാമനേക്കാൾ കഴിവും സാമർഥ്യവുമാണ് അവിടെ രാവണൻ ഉപയോഗിച്ചത്. എന്തുകൊണ്ടെന്നാൽ സമുദ്രം തരണം ചെയ്യുവാൻ പുഷ്പക വിമാനം എന്ന സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചു. എന്നാൽ ശ്രീരാമനാകട്ടെ കഠിനമായ പരിശ്രമത്തിലൂടെ വളരെയധികം അധ്വാനിച്ച് പാലം പണിയുകയും അക്കരെ എത്തുകയും ചെയ്തു. രണ്ടുപേരും സമുദ്രം തരണം ചെയ്തു. ഏറ്റവും സമർത്ഥമായി തരണം ചെയ്തത് രാവണനുമായിരുന്നു. എന്നാൽ രാവണൻ സമുദ്രം തരണം ചെയ്തത് സീതയെ അപഹരിക്കുവാനും ശ്രീരാമൻ സമുദ്രത്തെ തരണം ചെയ്തത് സീതയെ മോചിപ്പിക്കുവാനുമായിരുന്നു. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ കർമ്മമല്ല കർമ്മത്തിൻ്റെ ഉദ്ദേശമാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന്? നിങ്ങളുടെ പക്കൽ കർമ്മം ചെയ്യുവാനുള്ള എത്ര വലിയ കഴിവുണ്ടെങ്കിലും നിങ്ങൾ കർമ്മത്തിൽ എത്ര നിപുണരാണെങ്കിലും ആ കർമ്മം ശ്രേഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല. ആ കർമ്മത്തിന് പിന്നിലെ ഉദ്ദേശം കൊണ്ട് മാത്രമേ കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത അളക്കുവാൻ കഴിയൂ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം നല്ലവരാണെന്നും ചില മോശകാര്യങ്ങൾ ചെയ്യുന്നവർ മോശമാണെന്നും പറയാൻ പോലും കഴിയില്ല. കാരണം എന്തെന്നാൽ ചില നല്ല കാര്യങ്ങൾ മോശമായ ഉദ്ദേശം മനസ്സിലൊളിപ്പിച്ചുകൊണ്ടും ചെയ്തേക്കാം. എന്നാൽ കാണുമ്പോൾ മോശമെന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രവൃത്തികൾക്ക് പിന്നിൽ നല്ല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരാളുടെ ബാഹ്യമായ കർമ്മത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ശ്രേഷ്ഠതയെ വിലയിരുത്തുവാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിന് പിന്നിലെ ഉദ്ദേശം നിഗൂഢമായിരിക്കുകയാണ്. അത് മനസ്സിലാക്കാതെ നാം വ്യക്തികളെ വിലയിരുത്തുവാനേ പാടില്ല. ചിന്തനം ചെയ്തു നോക്കൂ.